എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 13-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. സാമൂസുരക്ഷാ പെൻഷൻ കൈകളിൽ വിതരണം ചെയ്യുന്നവർക്കുള്ള പെൻഷൻ ഇൻസെൻറ്റീവ് കുറേ കാലങ്ങളായി കുടിശ്ശികയായിരുന്നു. കുടിശ്ശിക കിട്ടാത്തതുകൊണ്ട് അനധികൃതമായി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള കമ്മീഷനാണ് എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്നും തുക പിരിക്കുക വരെ ചെയ്തിരുന്നു. ഇപ്പോൾ പെൻഷൻ വിതരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2021 നവംബർ മുതൽ ഇത് കുടിശ്ശികയാണ്. 2021 നവംബർ മുതൽ 2022 ഡിസംബർ വരെയുള്ള കാലയളവിലെ ഇൻസെൻറ്റീവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി സർക്കാർ 6,98,28,390 രൂപ അനുവദിച്ചിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ചെയ്തതിനുള്ള ഇൻസെൻറ്റീവ് ഇതിൽ അനുവദിച്ചിട്ടില്ല. പെൻഷൻ വാങ്ങുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് ഇപ്പോൾ വന്നപ്പോൾ ആ വിവരം നിങ്ങളെ അറിയിച്ചതാണ്. പെൻഷൻ വിതരണക്കാർക്ക് അത് വിതരണം ചെയ്യുന്നതിന് സർക്കാർ തന്നെ ഇതുപോലുള്ള ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട്. ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇതിനുവേണ്ടി ഒരു രൂപ പോലും നൽകേണ്ടതില്ല. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇതിനുവേണ്ടി 100 രൂപയും 2 മാസത്തെ 3,200 ലഭിക്കുമ്പോൾ 200 രൂപയ്ക്ക് ഇങ്ങനെ ഈടാക്കിയിരുന്നു എന്നുള്ള പരാതി ഉയർന്നതിനെ തുടർന്ന് അങ്ങനെ ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ അത് പഞ്ചായത്തിൽ അറിയിക്കണമെന്ന് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. സംസ്ഥാനത്ത് വീടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അടുത്തത്. നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ വിവരം പഞ്ചായത്തിൽ അറിയിക്കേണ്ടതാണ്. അതിനുള്ള അവസാന തീയതി നൽകിയിട്ടുള്ളത് ഈ മാസം 15-ാം തീയതി തിങ്കളാഴ്ചയാണ്. അത് അറിയിക്കാത്ത പക്ഷം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങളുണ്ടാകും. ഇപ്പോൾ വിവിധ പഞ്ചായത്തുകൾ അതിന് പ്രത്യേകം അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തൃശൂർ കാരളം ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിട്ടുള്ള അറിയിപ്പാണ് പറയുന്നത്. കാരളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിർമ്മാണാനുമതി ഇല്ലാതെ 2013 ശേഷം പുതുക്കി പണിതതോ ഘടനാപരമായി മാറ്റം വരുത്തുകയോ ഉപയോഗക്രമത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്ത കെട്ടിടങ്ങളുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച വിവരം പഞ്ചായത്തിനെ അറിയിക്കാത്ത കെട്ടിടങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഫോൺ 9B രേഖപ്പെടുത്തി കെട്ടിട ഉടമസ്ഥൻ മെയ് 15 ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിലുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് 04-80-2885-421 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ പഞ്ചായത്തിലെയും അവസ്ഥ ഇതുതന്നെയാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മുടെ വീടിനെ കെട്ടിടത്തിന് നികുതി അനുവദിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ, കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു നില കൂടി എടുത്തിട്ടുണ്ട് എങ്കിലെല്ലാം അതെല്ലാം പഞ്ചായത്തിൽ അറിയിക്കണം എന്നതാണ് ചട്ടം. അത് അറിയിക്കാത്ത ആളുകൾക്കാണ് പിഴ കൂടാതെ അറിയിക്കാനുള്ള സമയപരിധി ഈ മാസം 15 വരെ നൽകിയിട്ടുള്ളത്. അത് തിങ്കളാഴ്ചയോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, ഇങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുള്ള എല്ലാ ആളുകളും അത് ചെയ്യണം. ഇല്ലാത്ത പക്ഷം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അന്വേഷണമുണ്ടാകും. ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കൂട്ടിച്ചേർക്കലുകൾക്ക് 1,000 രൂപ പിഴയും, അതുപോലെ തന്നെ എന്ന് മുതലാണോ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അന്ന് മുതലുള്ള അധിക നികുതിയും പിഴ പലിശയും നൽകേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഇനി 2 ദിവസമാണ് അവസരമുള്ളത്. ഞായറാഴ്ച അവധിയായതുകൊണ്ട് തന്നെ നാളെയും തിങ്കളാഴ്ചയും മാത്രമാണ് അവസരമുള്ളത്. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ, അതിനിർണായകമായ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെയാണ്. ഉച്ചയോടെ പൂർണ്ണ തോതിലുള്ള ഫലം അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 10-ാം ക്ലാസ്സിൽ 93.12% വിജയം. result.cbse.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഫലമറിയാനാകും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് സമരം ആരംഭിച്ച PG ഡോക്ടർമാർ സമരം ഭാഗികമായി പിൻവലിച്ചു. എമർജൻസി ഡ്യൂട്ടികൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം OP ബഹിഷ്കരണം തുടരുമെന്നും അവർ അറിയിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങി. ശ്രദ്ധിക്കേണ്ട മറ്റ് പൊതു അറിയിപ്പുകളാണ് പറയുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ് പ്രിൻറ്റിംഗ് ആൻഡ് ട്രെയിനിങ് തിരുവനന്തപുരം ഡിവിഷനും സംയുക്തമായി നടത്തുന്ന KGTE പ്രിൻറ്റിംഗ് ടെക്നിക്കൽ കോഴ്സിനുള്ള സീറ്റ് ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാസ്പോർട്ട്
സൈസ് ഫോട്ടോ സഹിതം കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ് പ്രിൻറ്റിംഗ് ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം ഡിവിഷനിൽ നേരിട്ട് ഹാജരാവണമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 07-24-74-720 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സർക്കാർ വാഹനങ്ങൾക്ക് പ്രത്യേക നമ്പർ KL 99 അനുവദിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും. KSRTC ബസ്സുകൾക്ക് KL 15 നമ്പർ നൽകിയതുപോലെയാണ് സർക്കാർ വാഹനങ്ങൾക്ക് പ്രത്യേകം നമ്പർ നൽകുന്നത്. വാഹനങ്ങളുടെ രജിസ്ട്രേഷന് പ്രത്യേക ഓഫീസും തുറക്കും. KL 99A സർക്കാർ വാഹനങ്ങൾക്കും KL 99B സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും KL 99C തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും KL 99D പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറത്തിറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഡോക്ടർമാരുടെ വ്യക്തമായ കുറിപ്പടിയില്ലാതെ ഇനി ആൻറ്റിബയോട്ടിക്കുകൾ നൽകുകയില്ല എന്ന് മെഡിക്കൽ ഷോപ്പ് വിതരണക്കാരുടെ സംഘടനയായ കേരള കെമിക്കൽ ആൻഡ് ഡ്രഗ് അസോസിയേഷൻ AKCDA വ്യക്തമാക്കി. മറ്റൊരറിയിപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ May 12-18 നടക്കുന്ന കേരള പ്രദർശന വിപണന മേളയിൽ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റാളിൽ കർഷകരുടെ മണ്ണ് സാമ്പിൾ സൗജന്യമായി പരിശോധിച്ച് മണ്ണ് പരിശോധന കാർഡ് നൽകും. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് വികസിപ്പിച്ചെടുത്ത മണ്ണിനെ അറിയാം മൊബൈൽ ആപ്പിലൂടെ അതാത് സ്ഥലത്തെ മണ്ണിൻ്റെ ഗുണനിലവാരം അറിയാനും പോരായ്മകൾ മനസ്സിലാക്കി വളപ്രയോഗം നടത്താനും ശുപാർശ ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 04-6-8-23-23-103 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ 4-ാമത്തെ ആഴ്ചയാണ് വില കുറയുന്നത്. US ചൈന സമ്പത്തി വ്യവസ്ഥയെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എണ്ണ വില കുറയുന്നത്. വരും ദിവസങ്ങളിൽ എണ്ണയ്ക്കുള്ള ആവശ്യകത കുറയും എന്നാണ് സൂചന. ഇതാണ് വില കുറയാൻ കാരണം. ആഗോള എണ്ണവില കുറയുകയാണ് എങ്കിൽ പാചകവാതക വില കുറക്കും എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി കഴിഞ്ഞ ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയിരുന്നു. അടുത്ത അറിയിപ്പ്, സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ 16-17-18 ഇടുക്കി ദേവികുളം സർക്കാർ അതിഥി മന്ദിരത്തിൽ സിറ്റിംഗ് നടത്തും. കമ്മീഷൻ ചെയർമാൻ K. അബ്രഹാം മാത്തുവും മറ്റ് കമ്മീഷൻ അംഗങ്ങളും പങ്കെടുക്കും. രാവിലെ 9 സിറ്റിംഗ് ആരംഭിക്കും. ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചവർ ആവശ്യമായ രേഖകൾ സഹിതം കൃത്യസമയത്ത് ഹാജരാകണമെന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. മേഘാ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയാണ്. കേരളത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതിൻ്റെ സ്വാധീനഫലമായി അടുത്ത 5 ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 40 കുറഞ്ഞ് 5,655 പവന് 320 കുറഞ്ഞ് 45,240 എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.